ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ തൈക്കാടിശ്ശേരി എന്ന് പറഞ്ഞ അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലമാണ്. ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട് നമുക്കിവിടെ. ഇന്നത്തെ വീഡിയോയിൽ ഇവിടുത്തെ കുറച്ചധികം കാഴ്ചകൾ, കായലും അതിൻ്റെ സൗന്ദര്യമൊക്കെയാണ് നമ്മൾ കാണുന്നത്. എന്തായാലും നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. നമ്മളുടെ ആ സ്ഥലത്തേക്ക് പോകാനുള്ള വഴി ഇങ്ങനെയാണ്. ഈ തൈക്കാടിശ്ശേരി പാലത്തിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരിക. ഇത് തുറവൂർക്കുള്ള റൂട്ടാണ്. അപ്പോൾ ഇവിടെ നല്ലൊരു പാർക്കാണ്, അത്യാവശ്യം അടിപൊളി വൈബുള്ള ഒരു പാർക്കാണ്. ഒരുപാട് പേര് ഈ പാർക്കിലൊക്കെ വന്നിരിക്കാറുണ്ട്. നമ്മൾ പോകുന്ന സ്ഥലം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പാർക്കിൻ്റെ ഈ സൈഡിൽ കൂടി കണ്ടോ ഈ ഒരു ഇടവഴിയാണ്. ഈ ഇടവഴി നമ്മൾ അങ്ങോട്ട് ചെല്ലുക. ഇടവഴി നമ്മളങ്ങ് പോകാൻ നേരത്ത് സൈഡിലൊക്കെ ഇതേപോലെ ഗ്രീൻ കളറിലുള്ള ഷീറ്റുകളൊക്കെ ഇങ്ങനെ കെട്ടി വെച്ചേക്കാം. നമ്മളിങ്ങനെ അങ്ങ് ഉള്ളിലോട്ട് ചെന്ന് കഴിഞ്ഞിട്ട് അവിടുന്ന് നമുക്ക് റൈറ്റിലോട്ടും സ്ട്രെയിറ്റും ലെഫ്റ്റിലോട്ടൊക്കെ പോകാനുള്ള വഴിയുണ്ട്. എന്തായാലും അങ്ങോട്ട് ഞാൻ നടക്കുകയാണ്. എന്തൊക്കെയാണ് അവിടെ കാണാനുള്ളതെന്നൊക്കെ ഒന്ന് പോയി നോക്കണ്ടേ? ആ തെങ്ങിൻ്റെ മുകളിലാണെന്നുണ്ടെങ്കിൽ പരുന്തൊക്കെ വന്ന് കയറി നിൽപ്പുണ്ട്. ആലപ്പുഴയെക്കുറിച്ച് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നുണ്ട് കായലും വള്ളവും വെള്ളവും ഒക്കെ ആയിട്ട് അടിപൊളിയായിട്ടുള്ള കാഴ്ചകളൊക്കെ കാണാനുണ്ട്. നോക്കിയാൽ ആ തെങ്ങൊക്കെ നിൽക്കുന്നുണ്ട് കായലിൻ്റെ സൈഡിൽ, ഇതേപോലെ തെങ്ങുകളും. അപ്പോൾ ഞാൻ ഈ നടക്കുന്ന വഴിയുണ്ടോ, ഈ രണ്ട് ഈ വഴിയുടെ രണ്ട് സൈഡിലും ഇതേപോലെ വെള്ളക്കെട്ട് കേട്ടോ. ഈ വെള്ളക്കെട്ടിലൊക്കെ മീനുകളൊക്കെ വളർത്തുന്നുണ്ട്. സീസൺ കഴിഞ്ഞത് കാരണം ഇപ്പോൾ അവിടെ മീനുകളൊന്നുമില്ല. നമ്മൾ ഈ കാണുന്നതാണ് ആ ഒരു തൈക്കാടിശ്ശേരി പാലത്തിൻ്റെ മനോഹരമായൊരു വ്യൂ. എന്തായാലും ഈ ഒരു സ്ഥലത്തുകൂടി ഇന്നത്തെ ദിവസം ഞാൻ നടക്കുകയാണ്. ഈ ഇടവഴിയിൽ കൂടി ഒരുപാട് തവണ നമ്മൾ തെന്നി വീഴാനൊക്കെ ചാൻസ് ഉണ്ട്. പക്ഷേ സൂക്ഷിച്ച് നടന്നാൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല. ഈ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് നമുക്കിങ്ങനെ നടക്കാം. നല്ല വൈബുള്ളൊരു സ്ഥലം എന്ന് പറഞ്ഞാൽ അടിപൊളി വൈബ്. കായലിന് ഇഷ്ടപ്പെടുന്നവരും അതേപോലെ തന്നെ പ്രകൃതി ഇഷ്ടപ്പെടുന്നവരും ആലപ്പുഴ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ കാണാൻ പറ്റിയൊരു കാഴ്ചകളാണ് ഈ ഒരു സ്ഥലത്ത്. കണ്ടോ, ചെളിയാണ് നമ്മൾ ഈ പോകുന്ന വഴിയിലൊക്കെ. എന്നാലും ഈ ഒരു സ്ഥലത്തൂടെയൊക്കെ നടക്കാൻ നേരത്ത് പ്രത്യേക ഒരു മനസ്സിൻ്റെ ഒരു നല്ല സംതൃപ്തി, നല്ലൊരു അനുഭവമൊക്കെയാണ് ഈ ഒരു സ്ഥലത്തൂടെയൊക്കെ നടക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത്. സൂക്ഷിച്ചും ഒക്കെ വേണം നമ്മളിതുവഴി നടക്കാനെന്നുള്ളതുകൊണ്ട്, എങ്കിലും കുഴപ്പമില്ല കേട്ടോ, നല്ല കാഴ്ചകളൊക്കെയാണ്. നമുക്ക് ഇന്നത്തെ ഈ ഒരു സ്ഥലം, ഈ ഒരു വഴി പോകുന്ന അങ്ങനെ ഏറ്റവും വരെയും പോകുന്നുള്ളൂ കേട്ടോ. നമ്മൾ ആ ഏറ്റവും വരെ ഒന്ന് നടന്ന് അവിടെയൊക്കെ എന്താണ് കാണാനുള്ളത് എന്നൊക്കെ നോക്കാം. ഒരുപാട് വീടുകളൊക്കെ ആ ഒരു സൈഡിൽ ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങോട്ടേക്കൊക്കെ നമുക്ക് പോകാൻ പറ്റുമെന്നറിയില്ല. പോയി നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളതൊക്കെ. ചെറിയൊരു ഇടുങ്ങിയ വഴിയൊക്കെ ആകട്ടോ ഈ സൈഡിൽ. ഇനിയ സൈഡിൽ കൂടി നമ്മൾ തെന്നി വീഴാതെ അങ്ങ് നടന്നു പോവുക. ഇങ്ങനെ രണ്ട് സൈഡും പുല്ലൊക്കെ പിടിച്ച് അടിപൊളിയായിട്ടുള്ള കാഴ്ചകൾ. നമ്മൾ ഈ പുല്ലിൻ്റെ സൈഡിൽ കൂടിയൊക്കെ അങ്ങോട്ട് കയറി അങ്ങ് പോവുക. ഇതേണ്ടോ, ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഈ പലക കഷ്ണങ്ങളൊക്കെ കൊണ്ടിട്ട് ചെറിയൊരു ചാല് പോലെ ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട്. നോക്കി, കായലും ഇതേപോലെ മീൻകെട്ടുമായിട്ടൊക്കെ സെപ്പറേറ്റ്. ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ മീൻകെട്ടിൽ നിന്ന് കായലിലോട്ട് വെള്ളം ഒഴുകുന്നതാണ് കാണുന്നത്. ചില സമയങ്ങളിൽ കായലിൽ ഏറ്റവും ഉറക്കം വരില്ല. അപ്പോൾ ഏറ്റവും വരാൻ നേരത്ത് തിരിച്ച് ഇങ്ങോട്ട് വെള്ളം ഒഴുകും. സത്യത്തിൽ ഇത് എന്തിനാണ് ഇവർ വെച്ചിരിക്കണമെന്നുള്ള കാര്യം എനിക്ക് അറിയില്ല. എന്നാലും കാണാൻ നല്ലൊരു ഭംഗിയാണ്. ഒരു പക്ഷേങ്കിൽ മീനുകൾക്ക് വെള്ളം ഇതിനകത്ത് എപ്പോഴും കിട്ടണം എന്നുള്ളൊരു ഉദ്ദേശത്തിലൊക്കെ ആയിരിക്കാം, അറിയില്ല. നോക്കി, ആ ഒരു വെള്ളമൊക്കെ അവിടെ കിടക്കുന്നതാണ്ടോ, അടിപൊളിയല്ലേ, പഴയ വെള്ളമാണ്. പിന്നെ നമ്മൾ ഈ കാണുന്ന വീട് കണ്ടോ, ഒരു ചെറിയ വീടിൻ്റെ പത്തലൊക്കെ കൊണ്ടാണ് കെട്ടിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഇവിടെ മീൻ കൃഷി നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് അവർക്ക് ഉച്ച സമയങ്ങളിലും അതുപോലെ മഴ പെയ്യുന്ന സമയത്തേക്കൊക്കെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പക്ഷേ കെട്ടിയതായിരിക്കാം ഈ ഒരു സ്ഥലത്ത്. എന്തായാലും നമ്മൾ ഇനി മുന്നോട്ടങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി എന്തൊക്കെയാണ് മുന്നോട്ട് പോകുന്നിടത്ത് നമുക്ക് കാണാനുള്ളതെന്ന് അറിയത്തില്ല. അങ്ങോട്ട് പോകാം നമുക്ക്. ആണ്ട് ഈ തോടിന് കുറുകെയായിട്ട് അവിടെ ഒരു പാലം നിൽക്കുന്ന കാണാം. നമുക്ക് എന്തായാലും അങ്ങോട്ട് ചെന്നിട്ട് എന്താണ് അവിടെ കാണാറുള്ളതെന്നൊക്കെ നോക്കാം. നമ്മൾ ഈ കാണുന്നതും അതേപോലെ ഇവിടെയൊക്കെ കാണുന്ന സ്ഥലങ്ങൾ കണ്ടോ, അതൊക്കെ മീൻ വളർത്തുന്ന കേട്ടോ ആൾക്കാർ. ഇതിനകത്ത് മീനും ചെമ്മീനൊക്കെ വളർത്തുന്നു. അതുപോലെ തന്നെ ഈ ഒരു തോട് നേരെ കായലിലോട്ടങ്ങ് ഒഴുകി അങ്ങ് പോവുക. ഈ പാലത്തിൻ്റെ മേളിൽ നോക്കും.
ഇപ്പം ഏറ്റ സമയമായതുകൊണ്ട് ഈ പോകുന്ന വഴിയിലൊക്കെ നല്ല രീതിയിൽ വെള്ളമൊക്കെ കയറി കിടപ്പുണ്ട്. ഈ ചെളിയിലൂടെയൊക്കെ വേണം കയറാനായിട്ട്. കണ്ടോ കക്ക, ഇവിടെയുള്ളവരൊക്കെ ഈ കക്കയൊക്കെ വായി കക്കാർച്ച് ഇതിനകത്ത് നിന്ന് എടുത്താണ് ഇവർ സെറ്റാക്കുന്നത്. ഇവിടെ അടുത്തുള്ള വീട്ടുകാരൊക്കെ അവരുടെ വള്ളമൊക്കെയാണ് ഈ കിടക്കുന്നത്. ഇപ്പം പായലൊക്കെ പിടിച്ചു കിടക്കുവാണ് ഈ കായലിൻ്റെ ഈ ഒരു സൈഡിലൊക്കെ. അപ്പോൾ അവർ ഈ പായലൊക്കെ മാറ്റിയിട്ടായിരിക്കും അങ്ങോട്ടേക്ക് പോകുന്നത്. അവരുടെ വള്ളത്തിൽ കൊണ്ടുപോകാനുള്ള വലയും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു വൈബുള്ള സ്ഥലം. ഓക്കെ, ഇത് കണ്ടോ ആ വലിയ കുളത്തിൽ ഒരുപാട് താറാവൊക്കെ അടിപൊളിയായിട്ട് അങ്ങ് നിൽക്കുകയാണ്. ഇവിടുത്തെ മീനൊക്കെ പിടിച്ച് വിറ്റതുകൊണ്ടാട്ടോ ഈ താറാവിനൊക്കെ ഇതിനകത്തോട്ട് കയറ്റിയിട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ വരുന്ന ഈ താറാവിനൊന്നും ഇതിനകത്തൊന്നും ഇറക്കത്തൊന്നുമില്ല. എന്തായാലും അടിപൊളിയായിട്ടുള്ള കാഴ്ചകളൊക്കെ തന്നെയാണ്. പിന്നെ ഒരു കാര്യം, ഞാൻ ഈ കാഴ്ച കാണാൻ വന്ന് നമ്മൾ അളിയച്ചാരുമായിട്ടാണോ ഇപ്പോൾ നാട്ടിലോട്ട് നമ്മൾ അളിയച്ചാർ ഇവിടെ ചോദിക്കാം എങ്ങനെ ഉണ്ടെന്ന്. ഇങ്ങനെ ഈ സ്ഥലമൊക്കെ എങ്ങനെയുണ്ട്? നല്ല സ്ഥലമാണല്ലേ, അടിപൊളി സ്ഥലം. നോക്കിയേ, അത് കണ്ടോ അങ്ങ് അങ്ങ് ആ ഒരു സൂര്യൻ അത് റിഫ്ലക്ട് ചെയ്ത് ഇവിടെ വന്നിരിക്കുന്നുണ്ടോ. നല്ല നൈസ് സീനറി. വാ, പടം വരയ്ക്കുന്നവർക്കൊക്കെ സൂപ്പർ സീനറി ആട്ടോ അത്. അതേപോലെ ആ തെങ്ങ് കണ്ടോ, തെങ്ങ് ഇങ്ങനെ താന്ന് വന്നിരിക്കുന്നു. ഈ ഒരു തെങ്ങിൻ്റെ ഇല കണ്ടോ, മഞ്ഞ കളറിലെ ഇല, ബ്യൂട്ടിഫുൾ. ആ കാണുന്ന കണ്ടോ, അവിടെ ഒരു ചേട്ടനാണെന്നുണ്ടെങ്കിൽ മീൻ പിടിക്കുന്നൊരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എനിക്ക് തോന്നുന്നത് പുള്ളി ഉടക്ക് വലയാണ് ഇട്ടിരിക്കുന്നത് തന്നെ. പുള്ളി ആ വലയൊക്കെ പൊക്കി അതിനകത്ത് നിന്ന് കിട്ടുന്ന മീനൊക്കെ പിടിച്ച് ഇതേപോലെ ആ ഒരു വള്ളത്തിലോട്ടിടും. വള്ളമെന്ന് പറയാൻ പറ്റില്ല, ഒരു പ്രത്യേക സാധനം. എന്തായാലും എല്ലാം പിടിച്ച് പുള്ളി വൈകിട്ട് വീട്ടിലോട്ട് പോവാണ്. ഞങ്ങളും ഇവിടുന്ന് ഇനി പോകാനുള്ള പരിപാടിയാണേ. നമ്മൾ എന്തായാലും അവിടെ പോയി കഴിഞ്ഞാൽ കാലിൽ നല്ല ചെളിയാവും, നൂറ് ശതമാനം നടക്കും. കാരണം മൊത്തം ചെളിയായിട്ടുള്ള സ്ഥലം കൂടിയാണ് നമ്മൾ പോകുന്നത്. അപ്പം അങ്ങനെ പോകും കാലിൽ ചെളിയാവുമെന്ന് വിഷമിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് കാണിക്കുന്നത്. ഇതൊരു പൈപ്പുണ്ട്. നമ്മൾ ആ ചെളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ആ നല്ല സ്ഥലമൊക്കെ കണ്ടിട്ട് പുറത്തേക്ക് ഇറങ്ങി വരാൻ നിർത്തി. പാർക്കിൻ്റെ സൈഡിലായി തന്നെ ഇവിടെ ചെറിയ ടോയ്ലറ്റ് സൗകര്യവും അതേപോലെ തന്നെ ഒരു വെള്ളം തന്നെ പൈപ്പുണ്ട്, ഒരു പൈപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ വന്ന് കാലൊക്കെ വൃത്തിയായിട്ട് കഴുകിയിട്ട് നമുക്ക് വണ്ടിയിൽ യാത്ര തുടരാം. അതുകൊണ്ട് ആരും ചെളി പറ്റുമെന്ന് ഓർത്തൊന്നും അങ്ങോട്ട് പോകാതിരിക്കരുത്. ചെളിയല്ലേ, പറ്റിക്കോട്ടെ, കുഴപ്പമില്ല, നമുക്ക് തൂത്തളയാൻ തന്നെ ഉള്ളൂ. വീഡിയോ കണ്ട എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ചാനലും സബ്സ്ക്രൈബ് ചെയ്യാനും എന്നൊരു പറയണം മറക്കല്ലേ. നമുക്ക് വീണ്ടും പുതിയ പുതിയ നല്ല നല്ല വീഡിയോകളായിട്ട് ഉടനെ തന്നെ കാണാം. ഇത് കണ്ടോ, ഒരു വെള്ളം കിടക്കുന്നുണ്ടോ, എനിക്ക് കായലിൽ മുങ്ങി കിടക്കുക, പണ്ടാറിറങ്ങി പോയി കിടക്കുവാണ്. ആ വള്ളത്തിൽ അങ്ങ് സൂര്യൻ അങ്ങ് അടിച്ചങ്ങ് സുന്ദരനായിട്ട് നിൽക്കുകയാണ്. അപ്പം ഇനിയും നല്ല നല്ല കാഴ്ചകളായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ബൈ ബൈ.